என்ன திரையன்தான் நாம் போய் അല്ല നീ നിന്ന അമ്പലത്തിൽ പോയിനി ഇന്ന് നിന്റെ ബർത്ത്ഡേയാ ഇന്നലെ ഡ്രൈവിംഗ് ഓടിക്കാന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ പോയതാ ഓ അങ്ങനെ അന്ന് ഞാൻ പേര് റെഡി ആയിട്ട് എന്നാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാം ശ്രുതി ഞാൻ റെഡി ആയിനെ ചേട്ടായി കോഫി ഇന്നലെ റീൽസ് കാണുന്നതിന്റെ ഇടയിൽ കണ്ടതാ സ്നേഹമുള്ള ഭാര്യമാർ ഇപ്പോൾ ഇങ്ങനെയാ ഇതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്തോ കുഴപ്പമുണ്ടല്ലോ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ അല്ല നമ്മക്ക് ഇന്ന് തന്നെ അല്ലേ പഠിക്കാൻ തുടങ്ങണ്ടേ അതായത് എനിക്ക് ഇന്നലെ ബുക്ക് വായിച്ചിട്ട് കുറച്ച് ധാരണ ആയിട്ടുണ്ടല്ലോ വാഹനം ഓടിക്കേണ്ടതിനെ കുറിച്ച് അപ്പം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം വേണ്ട വേണ്ട ചേട്ടായി എനിക്ക് എല്ലാവരെയും പറയട്ടെ എന്നാലേ കാർ കയറിയാൽ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടണം മിററൊക്കെ ശരിയാക്കി ബ്രേക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് താത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് വണ്ടി മൂവ് ചെയ്യണം എ ഫോർ ആക്സിലേറ്റർ ബി ഫോർ ബ്രേക്ക് സി ഫോർ ക്ലച്ച് മലപ്പാടം പഠിച്ചിട്ട് വന്നിരിക്കണല്ലേ ആലംബൂട്ട് ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ഡ്രൈവർക്ക് സ്വന്തമായിട്ട് എന്താ വേണ്ടത് സ്വന്തമായിട്ട് കാർ വേണേ കാറല്ല അത് കൂടാണ്ട് വേറെന്ന പിന്നെ കീയും വേണം അവിയല്ലോ ഒരു ഡ്രൈവർക്ക് സ്വന്തമായിട്ട് വേണ്ടത് സ്കില്ല് പേഷ്യൻസ് എഫിഷ്യൻസി അങ്ങനത്തെ സംഭവങ്ങളാണ് വേണ്ടത് ഓ അതോ എനിക്ക് കാറിനെ കുറിച്ച് എന്തെല്ലാം സംശയങ്ങളൊന്നും ചോദിച്ചാ സംശയമുണ്ട് ഇപ്പൊ നമ്മൾ എല്ലാം നല്ല കാര്യം ചെയ്യുമ്പോ വലുത് കാല് വെച്ചിട്ട് കയറണമെന്നാ പറയുന്നത് പക്ഷെ നമ്മൾ കാർ കയറുമ്പോ നമുക്ക് വലുത് കാല് വെച്ചിട്ട് കാർ കയറാൻ പറ്റുന്നില്ല ഇടത് കാല് വെച്ചിട്ടാ നമ്മള് കയറേണ്ടത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വലുത് കാല് വെച്ചിട്ടാ കയറുന്നത് അതുപോലെയല്ലേ ആക്കണം ഇവിടെ എന്നാലേ ഒരു കാറിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നീ എന്തെല്ലാം പറയുന്നേ അവിടെ വണ്ടി ഓടിക്കുന്നതിനനുസരിച്ച് വണ്ടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ സംശയം പറയാൻ പറഞ്ഞു നീ വലിയ മറ്റേ അന്താരാഷ്ട്ര കാര്യങ്ങളാണല്ലോ പറയുന്നത് അതാ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ആകെ രണ്ട് കാലേ ഉള്ളൂ പക്ഷെങ്കിൽ ഇവിടെ എന്തിനാ ഈ മൂന്ന് ഫുട് റെസ്റ്റ് എടി അതാണ് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ അതുണ്ടെങ്കിലേ വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ പിന്നെ ഇതെന്തിനാ 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 ഇതെല്ലാം വേണോ ഇതും കൂടി വേണോ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ആകെ രണ്ട് കൈയും രണ്ട് കാലും ഉള്ളത് പിന്നെ എങ്ങനെയാ നമ്മൾ ഇതെല്ലാം കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുക നമുക്ക് പിന്നെ നീ ഡ്രൈവിംഗ് എന്ന് വെച്ചാ എന്നാ വിചാരിച്ചേ ആ വിചാരിച്ചു വേഗം പഠിക്കാൻ പറ്റുന്നു പിന്നെ ഒന്നും കൂടി ചോദിക്കാൻ വേണ്ടി മതി നിർത്ത് എന്നെ പഠിപ്പിക്കാനുള്ള സ്കില്ലും എഫിഷ്യൻസി പേഷ്യൻസ് ഒന്നും ഇല്ല എന്റെ ഡ്രൈവർ മാനുവാങ്ങാറ്റും നിനക്ക് പഠിപ്പിച്ചു തരും ഓനെ ഞാൻ ഏൽപ്പിക്കാം അങ്ങനെ പറയല്ല ചേട്ടായി ചേട്ടായി
ഹലോ മനു സാർ, എടാ പിന്നെ എന്റെ വൈഫിനൊന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ നീ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്ക് വണ്ടീനെ കുറിച്ച് സംഭവം ഏകദേശം എല്ലാം അറിയാം, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ സാർ. എനിക്ക് തീരെ സമയം ലൈറ്റാണ്, അപ്പൊ നീ നാളെ തൊട്ട് തുടങ്ങി കേട്ടോ. എന്നാലും ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ, ഇതാ ഞാൻ വരുന്നുണ്ട്, നമുക്ക് അവിടെ എത്തി സംസാരിക്കാം. നീ എന്താ ഇവിടെ? എങ്ങോട്ട്? മനു എടുത്തു. മനു വിളിച്ചു. പോയല്ലേ.